രണ്ടാഴ്ചക്കിടെ വിവിധ പകർച്ച പനികൾ ബാധിച്ച് മുപ്പത്തിയൊന്ന് മരിച്ചത് മഴ തുടങ്ങിയതോടെ മഴക്കാല രോഗങ്ങൾ വൻതോതിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഡെങ്കിപ്പനി എലിപ്പനി കേസുകളൊക്കെ കാലവർഷം എത്തുന്നതിന് മുൻപേ തന്നെ പിടിമുറുക്കി കഴിഞ്ഞു ജാഗ്രത വേണം മഴ തുടങ്ങിയതോടെ മഴക്കാല രോഗങ്ങളും പിടിമുറുക്കുകയാണ് പനിമരണങ്ങളും എലിപ്പനിയും ഡെങ്കിപ്പനിയുമാണ് ജീവനെടുക്കുന്നത് അഞ്ചു മാസത്തിനിടെ എലിപ്പനി ബാധിച്ച് തൊണ്ണൂറ് പേർ മരിച്ചു ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത് നാൽപ്പത്തിയൊൻപത് പേർ ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതും രോഗം സംശയിക്കപ്പെടുന്നവരുടെയും കണക്കുകളാണിത് മെയ് മാസത്തിൽ മാത്രം എലിപ്പനി ബാധിച്ച് പേരും ഡെങ്കിപ്പനി ബാധിച്ച് ആറുപേരും മരിച്ചു മഞ്ഞപ്പിത്ത മരണങ്ങളിലും വർധനയുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് ഈ വർഷം മരിച്ചത് മുപ്പത് പേരാണ് പകർച്ച പനിക്കെതിരെ അതീവ ജാഗ്രത വേണം എന്നാണ് ആരോഗ്യവകുപ്പ് നിർദേശം പ്രായമായവരിലും കുട്ടികളിലും രോഗം തീവ്രമാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നിർദ്ദേശം മലിനജലം അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത ഭക്ഷണം ഇതുവഴിയാണ് ചില രോഗാണുക്കൾ ഉള്ളിൽ കിടക്കുന്നത് നമ്മൾ നമുക്കിപ്പോൾ സുപരിചിതമായിട്ടുള്ള മഞ്ഞപ്പിത്തം അഥവാ ഹെപ്പറ്റൈറ്റിസ് എ അതുപോലെ തന്നെ ടൈഫോയിഡ് ഷിഗല്ല ഈ കോളേ മുതലായ പല ഡയറിയൽ ഡിസീസ് രോഗങ്ങളും വഴിയാണ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഭക്ഷണം അല്ലെങ്കിൽ ജലം വഴിയാണ് ഉള്ളിൽ കടക്കുന്നത് അപ്പോൾ മഴക്കാലത്ത് ഇത്തരം രോഗാണുക്കൾ ജലത്തിലും അതുപോലെ തന്നെ ഭക്ഷണത്തിലും ഉണ്ടാകാൻ ഉള്ളതിനാൽ ഈ രണ്ട് വിഷയത്തിലും ജാഗ്രത പുലർത്തേണ്ടതാണ് മഴക്കാല പൂർവ്വ ശുചീകരണമടക്കം പാളിയതാണ് ഡെങ്കിപ്പനി പടരാൻ കാരണം വർഷങ്ങളായി പരത്തുന്ന പല രോഗങ്ങളും ജീവനെടുക്കുന്നുണ്ടെങ്കിലും മരണനിരക്ക് കുറച്ചുകൊണ്ടുവരാൻ ആരോഗ്യ കേരളത്തിന് കഴിഞ്ഞിട്ടില്ല മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് തടയുന്നതിലും പരാജയം സംഭവിച്ചു മലിനമായ വെള്ളത്തിലൂടെ ശികല ഉൾപ്പെടെയുള്ള രോഗങ്ങളും വർദ്ധിച്ചു പകർച്ചവ്യാധികളുടെ പെരുമഴക്കാലമിങ്ങെത്തി ബോധവൽക്കരണവും പ്രതിരോധ നടപടികളും ഊർജിതമാക്കിയില്ലെങ്കിൽ ജീവനുകൾ ഇനിയും ഒരുപാട് നഷ്ടമാകും മഴക്കാലം ശക്തിപ്പെടുന്നതോടുകൂടി ധാരാളം മുട്ടകൾ വിരിഞ്ഞ് ഒരുപാട് കൊതുകുകൾ വരാനുള്ള സാധ്യതയുണ്ട് വീട്ടു പരിസരങ്ങളിൽ യാതൊരു കാരണവശാലും വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ എല്ലാ മുൻകരുതലുകളും എല്ലാവരും എടുക്കേണ്ടത് തന്നെയാണ് കൊതുകുകൾ വഴി മറ്റനവധി രോഗങ്ങൾ മനുഷ്യർക്കുണ്ടാകുന്നുണ്ട് ഉദാഹരണത്തിന് മലേറിയ അതുപോലെ തന്നെ ജാപ്പനീസ് അല്ലെങ്കിൽ വെസ്റ്റ് നൈൽ എന്നൊക്കെ പേരുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള രോഗങ്ങളാണ് ഇതെല്ലാം അഞ്ചു മാസത്തിനിടെ നൂറ്റി എഴുപത്തി പേർക്ക് എച്ച് വൺ എൻ വൺ ബാധിച്ചതും ആശങ്കയേറ്റുന്നുണ്ട് ആറു പേർക്കാണ് ജീവൻ നഷ്ടമായത് കൊതുക് പരത്തുന്ന വെസ്നൈൽ പനി പത്ത് പേരെ ബാധിച്ചപ്പോൾ നാല് ജീവൻ പൊലിഞ്ഞു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ